ഹായ്, ഇന്ന് ഞാൻ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് എന്നോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചോക്ലേറ്റ് കേക്ക്. നമ്മൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അല്ലേ, നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻസ് എന്ത് തരം ഫംഗ്ഷൻ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ വാനില കേക്ക്, ബട്ടർ കേക്ക് അല്ലേ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്കുകൾ എപ്പോഴും അവർ യൂസ് ചെയ്യുന്നത് ഓയിലാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൻ്റെ അകത്ത് അവർ ചോക്ലേറ്റ് ഒന്നും യൂസ് ചെയ്യില്ല, കൊക്കോ പൗഡർ മാത്രം ആഡ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു കളറും ആ ഒരു ടെക്സ്റ്ററൊക്കെ അവർ ഒരു ചെറിയ ഫ്ലേവറും പിന്നെ എസൻസും ഉപയോഗിക്കും. ഇത് അങ്ങനെയാണ് അവർ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റിയൽ ആയിട്ടുള്ള ചോക്ലേറ്റ് പീസസ് നമ്മൾ ഈ ബാറ്ററിൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഡിലിഷ്യസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലല്ലോ കേക്കൊക്കെ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. അപ്പം ഈ ഒരു കേക്കിൽ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് കുഞ്ഞുകുഞ്ഞു പീസാക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് കിട്ടുമെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചോക്ലേറ്റ് നമ്മുടെ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്ക് ഇതിൻ്റെ ആ കുഞ്ഞ് ചോക്ലേറ്റ് പീസസ് നമുക്ക് കാണുകയും ചെയ്യാം. അത് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്, വളരെ റിച്ചായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതൊരിക്കലും ഫെയിലാവാത്ത റെസിപ്പിയാണ്, വളരെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. ആകെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ്. അതിപ്പോൾ ഒരുവിധം എല്ലാ കടകളിലും നമുക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടും. മൂന്ന് തരം ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടും. വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് കിട്ടും, മിൽക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് കിട്ടും, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്. ഈ ഒരു ചോക്ലേറ്റ് കേക്കിൽ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും എൻ്റെ കോമ്പൗണ്ട് ആണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു സൂപ്പർ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒന്നേകാൽ കപ്പ് ഫ്ലോർ മെഷറിംഗ് കപ്പിൽ ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം വേണ്ടത് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാൻ ബേക്കിംഗ് സോഡ ഇതിന് ഉപയോഗിക്കുന്നില്ല. അതുപോലെ മൂന്ന് മുട്ട, പിന്നെ 200 ഗ്രാം ബട്ടർ, ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്. പിന്നെ വേണ്ടത് നമുക്ക് കൊക്കോ പൗഡറാണ്, അതൊരു 6 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണാണ് ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്, അത്രയും ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട്, ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്, മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആയാലും മതി. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പ്ലെയിൻ ഡയറി മിൽക്ക് എടുക്കാം. ഓക്കെ, പിന്നെ വേണ്ടത് ഷുഗറാണ്. ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിലൊക്കെ എപ്പോഴും ബ്രൗൺ ഷുഗറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, കൂടുതൽ ഒരു ഫ്ലേവറാണ്. ഈ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറി ഷുഗർ എടുക്കാം, അത് 1 കപ്പ്. അപ്പോൾ നമുക്കൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് മൈദ ഇട്ടു, പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഓക്കെ, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഒരു പിഞ്ച് സോൾട്ട് കൂടെ ഇടാം, അത് 1/8 എന്നുള്ളൂ, 2 പിഞ്ച് ഒരു നുള്ള്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ ഹെർഷെയുടെ കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത്, അത് 6 ടേബിൾ സ്പൂൺ. ഹെർഷെയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഡ്ബറീസിൻ്റെയോ എടുക്കാം കേട്ടോ. ഇത് രണ്ടും നല്ല ബ്രാൻഡ്സാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഒരു വിസ്കോ ഒരു സ്പൂണോ വെച്ച് മിക്സ് ചെയ്യാം. നിങ്ങൾക്കത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് സീവ് ചെയ്തെടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, ഞാൻ എളുപ്പത്തിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്യാം. 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, അത് റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. അതിലേക്ക് ബ്രൗൺ ഷുഗർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, 1 കപ്പ് ബ്രൗൺ ഷുഗർ. ഇത് നന്നായിട്ട്, ഞാൻ ബീറ്റർ ഒന്നും എടുക്കുന്നില്ല ഇതിന്, നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ലതായിട്ട് കമ്പൈൻ ചെയ്ത് നല്ലൊരു ക്രീമി ആയിട്ട് വരും, ഫ്ലഫി ആവില്ല. നമ്മൾ ബീറ്റർ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് മതി. സൈഡ്സിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറും ഷുഗറും നന്നായിട്ട് മിക്സായി നല്ല ക്രീമി ടെക്സ്ചർ ആകുമ്പോഴേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, 3 മുട്ടയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. എപ്പോഴും ചോക്ലേറ്റ് കേക്കിന് കോഫി ഒരു അല്പം, നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്യുമ്പം ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് മുന്നിട്ട് വരും. അതായത് കോഫിയുടെ ഒരു ഫ്ലേവറൊന്നും വരില്ല ഇതിൽ, പക്ഷേ ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിനെ കോഫി ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യും. നിങ്ങൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി.
പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിത് വീഡിയോ ഫാസ്റ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കേട്ടോ. വളരെ ജെൻറ്റിലായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. വളരെ ജെൻറ്റിലായിട്ട് ഈ ഫ്ലോറ് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്ലോറ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട ശേഷം ഒരിക്കലും അത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. പക്ഷേ വെൽ കമ്പൈൻഡ് ആയിരിക്കണം. ഇപ്പോൾ കണ്ടോ, ഫ്ലോർ ഒന്നും തന്നെ കാണാനില്ലല്ലോ. ഇതേപോലെ നന്നായി കമ്പൈൻ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ബാറ്റർ അല്പം തിക്കാണ്, അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് ലൂസനാവും ഈ ബാറ്റർ. എന്നാൽ പോലും ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്ക് തന്നെ ആയിരിക്കും, ലൂസല്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്യാം. ഇത് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തല്ല ചേർക്കുന്നത്, എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ചോപ്പ് ചെയ്യുമ്പോൾ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടു, ഇപ്പോഴും ഈ ഒരു ബാറ്റർ തിക്ക് തന്നെയാണ്. ഇത് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പാസ്മെൻ്റ് പേപ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ കേക്ക് ടിന്നിലേക്ക് ഇത് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഈർക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറ് കൊണ്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ കേക്ക് ടിൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 170 ഡിഗ്രിയിൽ ഒരു 45-50 മിനിറ്റ്സ് നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലാറ്റ് ടോപ്പ്, ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നോർമലാണ്. സൈഡ്സ് നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡൺനെസ് വേണമെങ്കിൽ ആ സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ, ഒരു ഈർക്കിലെടുത്ത് ഒന്ന് കുത്തി നോക്കിയാൽ, സെൻറ്ററിൽ തന്നെ എപ്പോഴും നമ്മൾ കേക്ക് ഒന്ന് കുത്തി നോക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആ സ്ക്യൂർ ക്ലീൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് പെർഫെക്റ്റായിട്ട് ബേക്കായിരുന്നാണ്. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് സോസ് കൂടെ ഉണ്ടാക്കാം. അതിനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. പക്ഷേ ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ട് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ ചോക്ലേറ്റ് ചിപ്സ്, ഇപ്പോൾ ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്, എനിക്ക് ഒത്തിരി ലൂസായിട്ടുള്ള ഒരു ചോക്ലേറ്റ് സോസ് അല്ല വേണ്ടത്, അതുകൊണ്ട് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ചൂട് ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് തനിയെ മെൽറ്റ് ആയിക്കോളും, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കനാവും. ഇനി ഇതിനേക്കാളും ലൂസ് ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ക്രീമിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. കേക്ക് ഒന്ന് തണുത്തപ്പോൾ ഞാൻ കേക്ക് ടിൻ നിന്നും മാറ്റി, ഇനി അതിൻ്റെ മുകളിലുള്ള ആ പാച്ച്മെൻറ്റ് പേപ്പർ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സോസ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഈ ചോക്ലേറ്റ് കേക്ക് കാണാൻ തന്നെ ഭയങ്കര ഒരു റിച്ച് ക്ലാസി ലുക്കാട്ടോ. കേക്കിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ബ്രെഡിലൊക്കെ ജാം നമ്മൾ സ്പ്രെഡ് ചെയ്യില്ലേ, അതേപോലെ. ഓക്കെ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാക്കുകയാണെങ്കിൽ പോറിങ് കൺസിസ്റ്റൻസി കിട്ടും. ഇവിടെ എൻ്റെ മോനൊക്കെ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിടാവേ. ഇത് കട്ട് ചെയ്ത് ആകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് ആ ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഇങ്ങനെ നല്ലതായിട്ട് മെൽറ്റായി. ഭയങ്കര ഒരു സ്മെല്ലും ഭയങ്കര ഒരു രസമാണ് കാണാൻ തന്നെ. വളരെ സോഫ്റ്റും ഡെലിക്കേറ്റുമായിട്ടുള്ളൊരു കേക്കാണ് ഇത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചൊക്കെ ഊഹിക്കാൻ പറ്റും. ചോക്ലേറ്റ് ചിപ്സ്
നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റാണ്. വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ഡയറി മിൽക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.